ബോക്സിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ട്രാവലിംഗ് വ്ളോഗാണ്. ട്രാവലിംഗ് വ്ളോഗ് എന്ന് വെച്ചാൽ നമ്മൾ കുറേ കാലമായി മംഗലാപുരത്തെല്ലാം പോയിട്ട് നമ്മളിപ്പോൾ മംഗലാപുരത്തേക്ക് പോകാൻ പോവുകയാണ്. അതിനിപ്പോൾ എന്തൊക്കെയാണുള്ള പ്രശ്നങ്ങൾ, ഇപ്പോൾ മംഗലാപുരത്തേക്ക് പോകാൻ പറ്റുമോ, അങ്ങനത്തെ പല സംശയങ്ങൾ എല്ലാവരുടെയും മനസ്സിലുണ്ട്. അതിൻ്റെ പേരിലാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. പലരും ഇത് ചോദിച്ചിട്ടുണ്ട്, ഇപ്പോൾ മംഗലാപുരത്തേക്ക് പോകാനാവുന്നുണ്ടോ, അല്ല ട്രെയിൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, കൊറോണ ടെസ്റ്റ് പോകണോ. നമ്മളിപ്പോൾ മംഗലാപുരത്തേക്ക് ഇന്ന് പോകുന്നുണ്ട്. അതിൻ്റെ ഫുള്ള് വീഡിയോ ഇപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യും. അത് സ്കിപ്പ് ചെയ്യുകയാണെങ്കിൽ പൂർണ്ണമായിട്ട് കാണാം. ഓക്കെ, ഡബിൾ മാസ്ക് എല്ലാം ഈ ബാഗെല്ലാം പാക്ക് ചെയ്തിട്ട് നമ്മ വയ്യ വണ്ടിയിൽ ഏട്ടനാണ് ഡ്രോപ്പ് ചെയ്യുന്നത്. ഏട്ടൻ്റെ കൂടെ പോവുകയാണ്. രാവിലെ 7 മണിയായി കേട്ടോ. ഓ, ഉറക്കല്ല എണീച്ചിച്ച് പോയെ. അതിൻ്റെ ഒരു ഇടങ്ങാറ് കയറില്ല. എന്നാലും നോക്കണ്ട, രാവിലെ 8 മണിക്കാണ് ട്രെയിനാണ്. നമ്മളിപ്പോൾ 7 മണിക്കാണ് അവിടുന്ന് പോകുന്നത്. അങ്ങനെ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ വടകര റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇപ്പം കോഴിക്കോടേക്ക് പോകുന്ന ട്രെയിൻ ഇപ്പോൾ നമ്മൾ എത്തിയിട്ട് അതിപ്പം കോഴിക്കോടേക്ക് പോകാൻ പോകുന്നുണ്ട്. പിന്നെ നമ്മൾ വിചാരിക്കും ഇപ്പം ട്രെയിനൊന്നും ആരും ഇല്ല, ഈ ഒരു കാറ്റഗറിയാണ്. പക്ഷേ കോഴിക്കോടേക്കുള്ള ട്രെയിനിലാണെങ്കിൽ നല്ലോണം പാസഞ്ചേഴ്സ് ട്രെയിനിൻ്റെ ബോഗിക്കൊന്ന് നോക്കിയാൽ മതി, റൂം ചെയ്തത്. കാരണം വെച്ചാൽ ആൾക്കാരെല്ലാം ഫുള്ളാണ് ഏകദേശം. അതുകൊണ്ട് ഇപ്പം ടിക്കറ്റ് നമ്മൾ മെഞ്ഞാന്ന് 2 ദിവസം മുമ്പ് റിസർവേഷൻ ചെയ്തതാണ്. നമുക്ക് ഇന്നലെയാണ് നമുക്ക് കിട്ടിയിരുന്നത്. നമ്മളിപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ പാട് ഇവിടെ മൊത്തം ആളേനും, നമുക്കത് കവർ ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഇപ്പോൾ നോക്കുമ്പോൾ കോഴിക്കോടേക്ക് ഒരു ട്രെയിൻ വന്നപ്പോൾ ആള് ഫില്ലായി. ഇവിടെ ഒരു പൂച്ചക്കുട്ടി പോലും ഇല്ലാന്നറിയില്ല, അതുപോലെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരെ മംഗലാപുരത്തേക്ക് പോകുന്ന സ്ഥിതി എന്ന് വെച്ചാൽ മംഗലാപുരത്തേക്ക് ആൾക്കാർ കുറവാന്ന് തോന്നുന്നു. വടകര റെയിൽവേ സ്റ്റേഷനിൽ ആൾ കുറവ്. നമ്മളെ ട്രെയിന് വരുന്നുണ്ട്, ട്രെയിൻ ഒരു 7 മിനിറ്റ് ഡിലേ ഉണ്ട്. ഇത് നേരെ മാംഗ്ലൂരിലേക്ക് എത്തണം. നമ്മളിപ്പം കോവിഡ് ടെസ്റ്റ് കാര്യങ്ങളൊന്നും ഇതുവരെ നമ്മൾ ചോദിച്ചിട്ടില്ല. ചോദിക്കുമ്പോൾ നമുക്ക് അതുപോലെ ചെയ്യാം. ട്രെയിൻ എത്തിയിട്ടുണ്ട്. ട്രെയിനിലേക്ക് ഇങ്ങനെ നടക്കുന്നു. നമ്മളെ കോച്ച് വരുന്നു, 19-ാം കോച്ച്. നമുക്കൊരു ടിക്കറ്റും കിട്ടിയില്ല, ലാസ്റ്റ് ലോക്കൽ എടുക്കേണ്ടി വന്നത്. സ്ലീപ്പറൊന്നും കിട്ടിയിട്ടില്ല. ഇതേ ഇപ്പോൾ ട്രെയിനിൻ്റെ ഉള്ളിലാവസ്ഥ വളരെ ഭയങ്കര തിരക്കാ. ട്രെയിനിൻ്റെ ഉള്ളിൽ ായിട്ട് മൂവ് ഇങ്ങനെ പോകുന്നുണ്ട്. ഏകദേശം വടകരയിൽ നിന്ന് ഇങ്ങനെ ചെറുങ്ങനെ മൂവ് ചെയ്തിട്ടേ ഉള്ളൂ. ഇനിയിപ്പം എല്ലാം ഇങ്ങനെ പോകുന്നുണ്ട്. ഇപ്പം 12 മണിക്ക് അവിടെ കാണിച്ചത്, അതിന് മുമ്പേ നമുക്കൊരു 11 മുമ്പ് നമ്മളെന്തായാലും അവിടേക്ക് എത്തും. ഇപ്പം ട്രെയിൻ കണ്ണൂരെത്തിയുള്ള തിരക്കായത്. എൻ്റെ മക്കൾ എത്രയോ ആൾക്കാർ ഇങ്ങനെ ഇറങ്ങിയത്. ഓ, കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പോൾ ട്രെയിൻ ഇവിടെ നിർത്തിയ പാട് നല്ലോണം ആൾക്കാർ ഇവിടെ നിന്ന് ട്രെയിൻ ഇറങ്ങിയിട്ടുണ്ട്. സ്വാഭാവികം നമ്മൾ വിചാരിക്കും ട്രെയിനിൽ ഇപ്പോൾ ആരും ഇല്ല, ട്രെയിൻ ഇപ്പോൾ റദ്ദാക്കുന്ന. പക്ഷെ ഇപ്പം എന്ന് വെച്ചാൽ നോർമലി നോക്കുമ്പോൾ ആകെ കുറച്ച് ട്രെയിനാണ് ഓടുന്നുള്ളൂ. അതിന് പുറമെ ആ ട്രെയിനിലാണെങ്കിലോ നല്ലോണം തിരക്കുമുണ്ട്. പിന്നെ ബോഗീൻ്റെ ഉള്ളിൽ നമ്മൾ വീഡിയോ ചെയ്യാത്തതെന്ന് വെച്ചാൽ അത്രക്കും ആൾക്കാർക്കും ബോഗീൻ്റെ ഉള്ളിലുണ്ട്. ഇപ്പം ചായക്കെ ഒന്നും നമ്മൾ വിചാരിക്കും ഇപ്പം ചായ കപ്പിയൊന്നും കൊടുക്കുന്നില്ല ട്രെയിനിൽ. ഇപ്പം ചായ എല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മളെന്ത് ചെയ്ത്, 2 ചായ ഞാനും മോനും കൂടി വാങ്ങി, പിന്നെ 2 വടയും. അതിപ്പോൾ ഇവിടെ കുറച്ച് നേരം പിടിച്ചിട്ട് കണ്ടു ട്രെയിൻ. ഇപ്പോൾ കണ്ണൂർ, അപ്പോൾ അത് വാങ്ങി ഇപ്പം ചായ കുടിക്കാൻ നിൽക്കുന്നു. നമ്മളിപ്പോൾ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലുള്ള, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നല്ല നാളുണ്ടായിരുന്നു. ഇപ്പോൾ ഒന്ന് ഫ്രീ ആണ്ടിട്ട് ഇവിടെ പിടിച്ചിട്ടൊരാൾ. അപ്പം ഇതിലാന്ന് വെച്ചാൽ പറഞ്ഞ ഒരു ചായ കുടിച്ചാലോ, ഒന്നുമില്ല കുടിക്കുക തന്നെ. ഒരു ചായയുണ്ട്, ഒരു വടയുണ്ട്, ഒന്നും നോക്കില്ല, അങ്ങ് കഴിക്കല തന്നെ. പിന്നെ എല്ലാം ശ്രദ്ധിക്കണം, കാരണം നമ്മൾ മാക്സിമം നോക്കിയിട്ടേ വാങ്ങിയിട്ടുള്ളൂ. ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് ഉള്ളതുകൊണ്ട് മനുഷ്യന് ഇവിടെ 10 മണിയാകുമ്പോൾ ഫോൺ ഉറങ്ങണം. ഇപ്പോൾ എവിടെയാണെങ്കിലും നമ്മളിപ്പോൾ ട്രെയിനിലായതുകൊണ്ട് ട്രെയിൻ നന്നാക്കുന്ന എന്ത് ചെയ്യരാ. അയ്യോ, ഇപ്പോൾ കാസർഗോഡേക്ക് ഇപ്പോൾ എത്തിക്കുന്നുണ്ട്. കാസർഗോഡ് എത്തിയപ്പോൾ ആ സ്ഥിതി എന്ന് വെച്ചാൽ നേരെ വിപരീതം. കണ്ണൂരിലെല്ലാവരും ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. സാധാരണ ഇവിടെ എല്ലാം ഒടുക്കത്തെ തിരക്കെന്ന് വെച്ചാൽ ഒടുക്കത്തെ തിരക്കുന്ന സമയം. ഇപ്പോൾ സ്റ്റുഡൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ഇപ്പോൾ ഫുള്ള് ശൂന്യമായിട്ടാണ്. നമ്മളിപ്പോൾ കാസർഗോഡാണ്. കാസർഗോഡ് ഇപ്പോൾ ഏകദേശം 10:30 ആയിട്ടുണ്ട്. നമ്മൾ 8:10, 8:30 ആകുമ്പോൾ അവിടെ നിന്ന് കയറിയത്. 9:30, 10:30 ഏകദേശം 2.5 മണിക്കൂർ അങ്ങനെ ആകുമ്പോഴത്തേക്ക് നമ്മളിപ്പം കാസർഗോഡ് എത്തിയിട്ടുണ്ട്. ഇപ്പം കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ്റെ അവസ്ഥ എന്ന് വെച്ചാൽ ഇതാണ് ഉള്ളത്. എൻ്റെ വേക്കാണ്ട് ഒരാൾ പോലും ഇല്ല. ഒരാൾ എന്ന് വെച്ചാൽ ഒരാൾ, ഒരു പൂച്ചക്കുട്ടി പോലും ഇല്ല ഇപ്പോൾ. അങ്ങനെ അവസ്ഥ.
പിന്നെ നമ്മൾ ട്രെയിൻ എന്ന് കുറേ ആൾക്കാർ ഇപ്പം കാസർഗോഡേക്ക് ഇതായിട്ടുണ്ട്, ഇറങ്ങിയിട്ടുണ്ട്. അതാ ഇപ്പം എല്ലാവരുടെ ഉള്ള അവസ്ഥ. കോഴിക്കോട് നിന്നല്ല അങ്ങോട്ട് അങ്ങനെല്ലാം നല്ലോണം ആൾക്കാരുണ്ടായിരുന്നു, പക്ഷേ കാസർഗോഡ് ജില്ല എത്തിയാലോ ഒറ്റ കുറഞ്ഞൊക്കെ ഉണ്ട്. കണ്ണൂരാണെങ്കിൽ അത്യാവശ്യം ഉണ്ടായിരുന്നു, ഇവിടെ ആണെങ്കിൽ ഒരാൾ പോലും ഇല്ല. സാധാരണ ഇവിടെ നിന്നാണ് സ്റ്റുഡൻസും കാര്യങ്ങളിലോ മംഗലാപുരത്തേക്ക് പോകുന്നതും വരുന്നതൊക്കെ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്, പക്ഷേ ഇപ്പോൾ ഒരാൾ പോലും ഇവിടെ ഇല്ല. ട്രെയിനിൻ്റെ സ്പീഡ് കൊണ്ട് കടലിൻ്റെ നല്ലൊരു വ്യൂ ഉണ്ടായിരുന്നു, പക്ഷേ അത് നമുക്കിത് പകർത്താനായാലും എന്താ ചെയ്യാം. മംഗലാപുരത്താനായിട്ടുണ്ട്, മംഗലാപുരത്താനായപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ അവസ്ഥ നോക്കി ഒരു സ്ഥലത്ത് ഒരാൾ പോലും ഇല്ല, ഞാനും മിഥിലാജും വേറെ ആരും ഇല്ല. ഈ ബോഗിയും ആ ബോഗിയും, കാരണം അങ്ങനെ ഇപ്പോൾ അവസ്ഥ ഉള്ളത്. കാരണം കാസർഗോഡ് വരെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു, കാസർഗോഡ് കഴിഞ്ഞ നേരം ഒരു തിരക്കും ഇല്ല, ഉള്ള കൂളായിട്ട് നൈസായിട്ട് പോകാനാവും, നല്ല കിടന്നു പോകാൻ പറയാൻ പറ്റില്ല. അത് തന്നെ പിന്നെ ഇപ്പൊ നമ്മളുള്ളത് എത്തുന്നത് നേത്രാവതി പാലം. നേത്രാവതി പാലം എന്ന് വെച്ചാല് ഈ പാലം തൊടാണ്ട് നമുക്ക് മംഗലാപുരത്തേക്ക്, ഏകദേശം അവിടെ മംഗലാപുരത്തേക്ക് കയറാനാണ്. പക്ഷെ ഏകദേശം നല്ല നീളമുള്ള പാലം, ഈ പാലം തൊടാണ്ട് നമുക്ക് മംഗലാപുരത്തേക്ക് കയറാം. ഓപ്പോസിറ്റ് പടലം, ഇവിടെല്ലാം വെള്ളം കൊണ്ട് കലങ്ങിയ വെള്ളം. ഇപ്പൊ നേത്രാവതി പാലാണ് നമ്മൾ എന്റെ റൈറ്റ് സൈഡ് കണ്ടുകൊണ്ടിരിക്കുന്നത്, ഏകദേശം കയ്യാറായിട്ടുണ്ട്. റെയിൽവേ ട്രാക്ക് കൂടി ഇപ്പൊ നേരെ നേത്രാവതിന്റെ നേത്രാവതി കേബിൾ ജംഗ്ഷനിലേക്കും സെൻട്രലിലേക്കും പോകുന്നത്. സൈഡിലേക്ക് പോയാല് ജംഗ്ഷൻ, മംഗലാപുരം രണ്ട് റെയിൽവേ സ്റ്റേഷനിലുള്ളത് ജംഗ്ഷനും സെൻട്രലും. അപ്പോ നമ്മളിപ്പോ സെൻട്രലിലേക്കാ പോകുന്നത്, ഐ അടുത്ത് പോകുന്നത് ജംഗ്ഷൻ. ഏകദേശം എത്താറായിട്ടുണ്ട്, ഇവിടെയൊക്കെ ഇപ്പോ ഏകദേശം എത്തി. അതന്നെ ഇപ്പോൾ നമ്മൾ സെൻട്രലിൽ എത്തിയിട്ടുണ്ട്. നമ്മളോട് ഇതുവരെ കോവിഡ് ടെസ്റ്റിൻ്റെ കാര്യം ഒന്നും ഇതുവരെ ചോദിച്ചിട്ടില്ല, ആരും സംസാരിച്ചിട്ടില്ല. ഇനി അങ്ങോട്ടേക്ക് ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇതുവരെ പ്രശ്നമില്ല, ഇനി എന്തെ അടുത്ത വീഡിയോ പറയും. അങ്ങനെ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ മംഗലാപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് ഏകദേശം ഒരു 8 മണിക്ക് പുറപ്പെട്ടതാണ്. ഇപ്പോൾ ഒരു 11:00 ആകുമ്പോഴത്തേക്ക് നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. 8 എന്ന് പറയുമ്പോൾ 9, 10, 11, 3.5 മണിക്കൂർ കൊണ്ട് മംഗലാപുരത്ത് സുഖകരമായിട്ട് നമ്മളിവിടെ എത്തി. നമുക്കിപ്പോൾ ഒരു കുഴപ്പമില്ലാണ്ട് നമ്മളിപ്പോൾ മാംഗ്ലൂർ എത്തിയാണ്. ഇപ്പോൾ റൂമിലേക്ക് പോകണം, റൂമിൽ പോയിട്ട് ഫുഡ് കഴിക്കണം, ഫ്രഷ് ആവണം, അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കരുതുന്നു, ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്ത് ആവശ്യം മംഗലാപുരത്ത് ഉണ്ടെങ്കിലും നിങ്ങൾ എന്നെ വിളിക്കാൻ മറക്കണ്ട. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ദിസ് ഈസ് സുഫേൽ സുലൈമാൻ ഫ്രം ഓൺ ബ്ലോക്ക്. ബൈ ബൈ.